ഹലോ, ഹലോ എവിടെ? ഹലോ, ഞാനിവിടെ ഉണ്ട്. ഞാൻ നമ്മളെ പാലത്തിൻ്റെ അവിടെ ഉണ്ട്. ഞാൻ കളിക്കാൻ വേണ്ടി ഒന്ന് വാമ വിചാരിച്ച് വന്നതാണ്. എന്തേ? നിങ്ങൾക്ക് ക്യാഷ് റെഡി ആയിട്ടുണ്ട്? അങ്ങോട്ട് കൊടുന്നേരട്ടെ. ആ, ക്യാഷ് റെഡിയോ? ആ, എന്നാ ഓക്കെ. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം. എന്നാ ഓക്കെ, പെട്ടെന്ന് വാ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ ഞങ്ങൾ റിയർ ചോക്ക് ലോക്കിൻ്റെ ഒരു വീഡിയോസ് ഞങ്ങളുടെ കരാട്ടെ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളോട് ചോദിച്ചു, ഈ ബാക്കിൽ നിന്നും ഈ റോപ്പ് കൊണ്ട് പിന്നെ ചോക്ക് ചെയ്താൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പല സോഷ്യൽ മീഡിയാസിലും പല വീഡിയോസ് മുഖേന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള റോപ്പ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തോർത്തുമുണ്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫാൻഡിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് കൊണ്ട് നമ്മുടെ കഴുത്ത് ഞെരിച്ചിട്ട് മീൻസ് ഇങ്ങനെ ചിറ്റിയിട്ട് പിന്നെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഓപ്പണൻ്റെ അറ്റാക്കിനെ സെൽഫ് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഡെത്ത് വരെ സംഭവിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അറ്റാക്കിന് സെൽഫ് ഡിഫെൻസ് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഒരു ഓപ്പണൻ്റ് ഇത്തരത്തിലുള്ള അറ്റാക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതിൻ്റെ വീഡിയോസിലേക്ക് നമുക്ക് കയറാം. സാധാരണയായിട്ട് ഓപ്പണൻ്റ് ഇത്തരത്തിലുള്ള റോപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൽ ഇടുന്ന് നോക്കുക, ഈ രീതിയിലായിരിക്കും ഇടുക. കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം കിട്ടില്ല. കാരണം വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മുടെ പിന്നെ ബ്രീത്ത് കട്ടാവും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ സെൽഫ് ഡിഫെൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ നെക്ക് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഡെത്ത് വരെ സംഭവിക്കും. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ടൈറ്റാക്കി കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ടത് നമ്മൾ ഈ കാലെടുത്തിട്ട് തിരിയാണ് വേണ്ടത്. കണ്ടില്ലേ, നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സംഭവം ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ടൈറ്റാക്കും, പെട്ടെന്ന് തിരിയാം. കണ്ടില്ലേ, ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റിലീസായി. ശരിക്ക് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് കണ്ടില്ലേ, പെട്ടെന്ന് വിത്തിൻ സെക്കൻഡോട് നമ്മൾ ടേൺ ചെയ്യണം. ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് റിലീസായി. പിന്നെ നമ്മൾ ഇവിടെ കൈ വെച്ചതിന് ശേഷം ഇങ്ങനെ വലിക്കണം. ഒന്നുകൂടെ നോക്കാം നമുക്കതെങ്ങനെ ചെയ്യുന്നുള്ളത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ടൈറ്റാക്കി വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞു. ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ലെഗ് എടുത്ത് നമ്മളിങ്ങനെ തിരിയുന്ന സമയത്ത് നമുക്ക് ഈ സോളാർ ഫ്ലെക്സിന് ഇടിക്കുക, അതുപോലെ തന്നെ ഗ്രോയിൻസിന് ചെയ്യുക. ഇതൊക്കെ മുന്നത്തെ വീഡിയോസിൽ സെൽഫ് ഡിഫെൻഡ് ആയിട്ട് കാണിച്ചു തന്നുകൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൽ പല അറ്റാക്കുകളും ഇതിന് ചെയ്യാം, അങ്ങനെ ഫേസിന് ഇടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഓപ്പണൻറ്റിന് ഇഞ്ചുറീസ് സംഭവിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും ഈ ഓപ്പണൻറ്റിന് ഡെത്ത് സംഭവിക്കാതെ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇഞ്ചുറി സംഭവിക്കാതെ നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ടെക്നിക്സ് കാണിച്ചു തരുന്നത്. ഈ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെക്കുക. കണ്ടാ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വലിക്കുക. ഇതിപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ അതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ റഫായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് ശരിക്കും ഓപ്പണൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണൻറ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്ക് പിടിച്ചതിന് ശേഷം നമുക്ക്
വലിച്ചെറിയുക, എന്തും നമ്മളെ കൊല്ലാനാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്പണന്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ച് മനസ്സിലാക്കി തരുന്നതായതുകൊണ്ട് ഒരിക്കലും നമ്മളിവിടെ ഹാർഡായിട്ട് നമുക്ക് വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്രയും റഫാണ്, അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് കാണിച്ചു തന്നു എന്നുള്ളൂ. വൺസ് അഗെയിൻ ഇത് എങ്ങനെ സ്ലോവിൽ ചെയ്യുന്നു നോക്കാം. ഇങ്ങനായിരിക്കും ഇത് ടൈറ്റായിട്ടുണ്ടാവുക. വിത്തിൻ സെക്കൻഡോടെ നമ്മൾ ടേൺ ചെയ്യണം. ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ കൊണ്ടുപോയിട്ട് റൈറ്റ് ഹാൻഡ് ഇവിടെ വെക്കുക. ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഈ തൈസ് കണ്ടില്ലേ, നമ്മളെ തൈസിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. ഇത്തരത്തിലുള്ള റോപ്പ് കൊണ്ട് പല രീതിയിലുള്ള ചിറ്റുകളുമുണ്ട്. അതിൽ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്നെ കാണിച്ചത്. അതിനുള്ള സെൽഫ് ഡിഫെൻഡാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത്തരത്തിലുള്ള നമ്മൾ നെക്കിൽ ചിറ്റിയാൽ ഇതേ സെയിം ചിറ്റിൽ തന്നെ അതിന് തന്നെ ഒരുപാട് സെൽഫ് ഡിഫെൻസ് ഉണ്ട്. നമുക്ക് വീഡിയോ ലെങ്ത് കൂടുമെന്നതുകൊണ്ട് തന്നെ ഒരൊറ്റൊരു സെൽഫ് ഡിഫെൻഡ് മാത്രമാണ് കാണിച്ചു തന്നത്. പല ആളുകളും ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും പല സെൽഫ് ഡിഫെൻസ് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും. ഞങ്ങളുടെ ഒരു കൊച്ചു ടിപ്സ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു എന്ന് മാത്രം. ഞങ്ങളുടെ ഈ കരട്ടെ ചാനലിൻ്റെ ഈ കൊച്ചു വീഡിയോസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് പല ആളുകൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.